വി പി സിംഗിനെ കോൺഗ്രസും BJP യും ചേർന്ന് ഒന്നിച്ചാണ് കേന്ദ്ര ഭരണാധികാരത്തിൽ നിന്നും മാറ്റിയത്. അതിനെ തുടർന്ന് കേരളത്തിൽ പാർലമെൻറ്റിലും നിയമസഭയിലും കോലീബി സഖ്യം 1981 ആകുമ്പോഴേക്ക് അരങ്ങേറി. BJP 1991 അത്തരത്തിലുള്ള നിരവധി കോലീബി സഖ്യ പരമ്പരകളാണ് നമ്മൾ കണ്ടത്. നിരവധി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സഹകരണ സ്ഥാപനങ്ങളുടെയും ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ഇവർ ഈ നില തുടർന്നിട്ടുണ്ട്. RSS ശാഖക്ക് കാവൽ നിന്നിരുന്ന ഒരാളാണെന്ന പ്രശസ്തിയാണ് KPCC പ്രസിഡന്റ് സ്വയം മുന്നോട്ടേക്ക് വെച്ചത്. പ്രതിപക്ഷ നേതാവ് ഗോൾവാൾക്കറുടെ ജന്മശതാബ്ദി ആഘോഷത്തിൽ തന്നെ നേരിട്ട് പങ്കെടുക്കുകയുണ്ടായി. ഈ പാരമ്പര്യം ഇപ്പോഴും ഇടതുപക്ഷത്തിനെതിരായി എല്ലാ വർഗീയ ശക്തികളും ചേർന്ന് ഒരു മഴവെയിൽ കൂട്ടായ്മ നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മുമ്പിലുള്ള ചിത്രം. മാത്യു കുഴൽനാടൻ്റെ അസംബ്ലി പ്രസംഗം അദ്ദേഹം ഇനിയും ഒരുപാട് ചരിത്രം വസ്തുതാപരമായിട്ട് പഠിക്കേണ്ടതുണ്ട് എന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. രാജ്യത്ത് നടന്ന ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് ശേഷം ആ കാലഘട്ടം എന്ന് പറയുന്നത് വലിയ പോരാട്ടങ്ങളുടെയും രക്തസാക്ഷിത്വത്തിൻ്റെയും കാലഘട്ടമാണ്. പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ സ്വതന്ത്ര ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയൊരു ജനകീയ മുന്നേറ്റവും അത് അന്നത്തെ UDF ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നിലപാടുകൾക്കെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പയിൽ ആ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് നിരായുധരായ ജനങ്ങൾക്ക് നേരെ, പ്രത്യേകിച്ച് യുവതീ യുവാക്കൾക്ക് നേരെ വെടിവെച്ച് 5 സഖാക്കൾ അവിടെ തന്നെ മരിച്ചു. 30 വർഷത്തിന് ശേഷം ഒരു വിപ്ലവകാരിയായി തുടർജീവിതം നയിച്ച് കേരള രാഷ്ട്രീയത്തിലെ എല്ലാ സംഭവ വികാസങ്ങളിലും എഴുന്നേറ്റ് നിൽക്കാൻ പോലും സാധിക്കാതിരുന്ന നമുക്കെല്ലാം ആവേശം നൽകുന്ന പുഷ്പൻ 30 വർഷത്തിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ രക്തസാക്ഷിയായത്. അവരെ അപമാനിക്കുന്നതിനു വേണ്ടിയുള്ള നിലപാടാണ് രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി മാത്യു കുഴൽനാടൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. മാപ്പർഹിക്കാത്ത സാമൂഹ്യ ജീവിതത്തിൻ്റെ വിപ്ലവകരമായ ഉള്ളടക്കത്തെ ഉൾക്കൊള്ളാനാവാത്ത അദ്ദേഹം ചരിത്രത്തിൽ എല്ലാ ചരിത്ര അവബോധത്തെയും നിഷേധിക്കുന്ന കോമാളി വേഷക്കാരനായി മാറിയിരിക്കുന്നു എന്നാണ് അത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ളത്. വയനാട് ദുരന്തം കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഏറ്റെടുത്ത ഒരു ദൗത്യമായിരുന്നു അവരുടെ പുനരധിവാസം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും. അവരുടെ ജീവിത പ്രയാസം, അവശേഷിക്കുന്നവരുടെ പുനരധിവാസം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും കേരളത്തിലെ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയം മാറ്റിവെച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്കുള്ള സംഭാവന, ചുറ്റുവട്ടമുള്ള ജനങ്ങളുടെ പരിപൂർണമായിട്ടുള്ള പിന്തുണയോടുകൂടി നടന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം കേരളത്തെ ഒന്നുകൂടി ലോകത്തിൻ്റെ മുമ്പിൽ അടയാളപ്പെടുത്തുന്ന ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാക്കി മാറ്റിയിട്ടുണ്ട്.
ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്ത് മുന്നോട്ടേക്ക് പോകാനുള്ളൊരു കൂട്ടായ്മയായിരുന്നു അത്. സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ഇത്തരം പ്രവർത്തനം ലോകം മുഴുവനുള്ള മലയാളികളും രാജ്യവും സത്യം പറഞ്ഞാൽ അഭിനന്ദിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. ഈ സന്ദർഭത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് സ്ഥലത്തെത്തി എല്ലാ മാധ്യമങ്ങളെയും ഉപയോഗപ്പെടുത്തി വലിയ പ്രചാരവേല സംഘടിപ്പിക്കുകയും ചെയ്തു. ക്യാമ്പുകൾ സന്ദർശിച്ചു, ആശുപത്രിയിൽ കഴിയുന്നവരെ കണ്ടു, ആശ്വസിപ്പിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചുപോയിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും കേരളത്തെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള യാതൊരു നിലപാടും കേന്ദ്ര സർക്കാർ സ്വീകരിച്ചില്ല. ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ത്രിപുരയിലും മഹാരാഷ്ട്രയിലുമെല്ലാം കേന്ദ്ര സർക്കാർ വലിയ തോതിൽ സഹായം നൽകിയിട്ടും കേരളത്തോട് തികഞ്ഞ അവഗണനയാണ് കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഹൈക്കോടതി തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ നിരുത്തരവാദപരമായ സമീപനത്തെ ശക്തിയായിട്ട് വിമർശിച്ചിരിക്കുകയാണ്. നിങ്ങൾ എന്തെങ്കിലും ചെയ്യൂ എന്നാണ് ഹൈക്കോടതി കേന്ദ്ര ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിച്ചത്. രാഷ്ട്രീയ താൽപ്പര്യത്തോടെ സംസ്ഥാനത്തെ വികസനത്തെ തടസ്സപ്പെടുത്താൻ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ കാണിക്കുന്ന നിലപാടുകൾ അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. വലിയ രീതിയിലുള്ള ജനകീയ മുന്നേറ്റം ഈ പ്രശ്നത്തെ മുൻനിർത്തി കേരളത്തിലുടനീളം ഉയർത്തിക്കൊണ്ടുവരണം എന്ന് തന്നെയാണ് പാർട്ടി കാണുന്നത്. കേരളത്തിലെ മാധ്യമങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്വീകരിച്ച നയം അങ്ങേയറ്റം പ്രതിഷേധാർഹമായിരുന്നു എന്ന് ഞാൻ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ. കേന്ദ്ര സഹായം ലഭിക്കുന്നതിനായി തയ്യാറാക്കിയ കണക്കിനെ പോലും തെറ്റായ രീതിയിൽ പ്രചരണം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത് എന്ന് നമ്മൾ കണ്ടു. ചിലരൊക്കെ തിരുത്തുകയും എന്നാൽ ചിലരൊന്നും തിരുത്താൻ കൂട്ടാക്കാതിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് വസ്തുത.